ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡോണട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണട്ട്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യണം. എന്നിട്ട് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനാബിൾ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുമെന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 1 teaspoon ഈസ്റ്റ് ആണ്. അതിലേക്ക് നമുക്കൊരു 2 tablespoon പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 1/4 cup പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 10-15 minutes നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് 2 cup മൈദയാണ്. അതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 1/2 teaspoon ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്കൊരു 1 tablespoon ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് 1 muttha ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കാം. നമ്മൾ ഈ ഈസ്റ്റിന് പുറമെ കുറച്ചുകൂടി പാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ 1/2 cup പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1-2 hours ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളുടെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് 2 hours ശേഷം. ഇനി നമ്മൾ ഈ മാവ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് പാത്രത്തിലല്ലാതെ പുറത്ത് വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇനി നമുക്കിത് ഓരോരോ പീസായി കട്ട് ചെയ്യാം. ഇനി നമുക്കിതുപോലെ ഓരോ ബോൾസും ഷേപ്പ് ആക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഡോണട്സിൻ്റെ ഷേപ്പ് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ആക്കിയെടുക്കുന്നത്. നമുക്കിതിന് പകരം മാവൊന്ന് പരത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുമ്പോൾ വെച്ചിട്ടുള്ളത്. ശേഷം നമുക്കതൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറം കളറ് പെട്ടെന്ന് നന്നായി ചേഞ്ചായി വരും. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളുടെ ഓരോ ഡോണട്ട്സും ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ഡോണറ്റ്സും റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടി മെൽറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഈ മിൽക്ക് ചോക്ലേറ്റിൻ്റെ മുകളിൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.